അഷറഫി നെടിയനാട് എഴുതിയ പഴയ ആകാശവും പുതിയ ചിറകുകളും എന്ന നോവലിലെ 24-ാമത്തെ അധ്യായം ചില സത്യങ്ങൾ. അമ്മയുടെ കസ്റ്റമേഴ്സ് എന്നെ നോട്ടമിടാൻ തുടങ്ങിയപ്പോഴാണ് അവരിൽ നിന്ന് രക്ഷിക്കാനായി അമ്മ എന്നെ ഹോസ്റ്റലിലാക്കിയത്. താമസം, ഭക്ഷണം, അതിസുരക്ഷിതത്വം, അതായിരുന്നു എനിക്ക് ഹോസ്റ്റൽ ജീവിതം. സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു സ്വകാര്യ ഏജൻസിയുടെ ഹോസ്റ്റൽ. അവിടേക്കാണ് നജ എന്ന പെൺകുട്ടി കടന്നു വന്നത്. ഏത് ക്യാമ്പസിലാണ് പഠിക്കുന്നത് എന്നതിന് ഉത്തരമൊന്നും പറഞ്ഞില്ല. ചില ദിവസങ്ങളിൽ ഏറെ സംസാരിക്കുകയും ചില ദിവസങ്ങളിൽ ഒന്നും സംസാരിക്കാതിരിക്കുകയുമായിരുന്നു അവളുടെ സ്വഭാവം. ഇത് മനസ്സിലാക്കിയതോടെ അവളുടെ മൂഡനുസരിച്ച് ഞാനും നിന്നു. എന്നാൽ ഡോക്ടർ മറിയം റഷീദ് വിശദീകരിച്ചപ്പോഴാണ് ഹോസ്റ്റലിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ അറിയുന്നത്. നജയും മറിയവും ഇരട്ട സഹോദരിമാരായിരുന്നു. മറിയം പഠിക്കാൻ മിടുക്കി, നജയാവട്ടെ നേരെ തിരിച്ചും. പിതാവിൻ്റെ സഹോദരിയുടെ പുത്രനുമായി നജ പ്രണയത്തിലായി. പൊതുവെ സൈലൻ്റ് ആയിരുന്നുവെങ്കിലും അവൾ ഈ ഒരു കാര്യത്തിൽ ഞങ്ങളെ ഞെട്ടിച്ചു. കസിനുമായുള്ള ബന്ധം എല്ലാവരും അറിഞ്ഞു. രണ്ടുപേരും ഏതാണ്ട് സമപ്രായക്കാർ, തിളച്ചു മറിയുന്ന കൗമാരം. ആഴമേറിയ പ്രണയത്തിൻ്റെ മാസ്മരിക വലയത്തിൽ അവർ എല്ലാം മറന്നു. രക്ഷിതാക്കളുടെ കരുതലും സെക്യൂരിറ്റിയും ഒന്നും അവരെ ഭയപ്പെടുത്തിയില്ല. വിവാഹം കഴിച്ചു നൽകാൻ ഒരുക്കമായിരുന്നു. പക്ഷേ നിക്കാഹ് കഴിപ്പിക്കാൻ ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചൊരു പ്രായമുണ്ടല്ലോ, അതെത്തും വരെ കാത്തിരിക്കാൻ രക്ഷിതാക്കൾ പറഞ്ഞു. എന്നാൽ അവർ വേലിക്കെട്ടുകൾ ചാടി രഹസ്യമായി സംഗമിച്ചു. അത് അതിരിവിട്ടപ്പോഴാണ് നജയെ അമ്മായി മാട്രനായ ഹോസ്റ്റലിൽ പാർപ്പിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ അവളൊരു കടുവയായിരുന്നു. അവൾ അവസരം കിട്ടിയതെല്ലാം മുതലാക്കി. 17-വയസ്സുകാരി ഗർഭിണിയായത് പുറംലോകം അറിഞ്ഞല്ല അവസ്ഥ. അതിനാൽ തന്നെ രഹസ്യമായി അവരുടെ നിക്കാഹ് നടത്തി കുടുംബങ്ങൾ മാനം രക്ഷിച്ചു. പ്രസവിക്കും വരെ മൂടിവെക്കാനുള്ള ഒരു ഒളി കേന്ദ്രമായിരുന്നു ആ ഹോസ്റ്റൽ. ചില ദിവസങ്ങളിൽ നജയായി ഹോസ്റ്റലിൽ നിന്റെ മുറിയിൽ താമസിച്ചത് ഞാനാണ്. മതിൽ ചാടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതും ഞാനാണ്. ട്വിൻസായതിനാൽ എന്നെയും നജയെയും അറിയാത്തവർക്ക് തിരിച്ചറിയാൻ പ്രയാസമായിരുന്നു. ഞാൻ ഏറെ സംസാരിക്കും. നജയാവട്ടെ ഒന്നും സംസാരിക്കില്ല. അമ്മായിയാണ് എല്ലാ നാടകത്തിനും സൂത്രധാരയായത്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നാൽ നജ അമ്മായിയുടെ കൂടെ പോകും. ഞാൻ ഹോസ്റ്റലിൽ നിന്റെ റൂംമേറ്റായ നജയായി മാറും. ഒരിക്കൽ നീ പിടിക്കുമെന്ന് ഞാൻ ഭയന്നു. നിന്റെ ഭംഗിയുള്ള ചുണ്ടുകൾ എൻ്റെ ഉറക്കം കളഞ്ഞ രാവിൽ ഞാൻ ചുണ്ടിൽ ചുംബിച്ചു. ആ നിമിഷം നീ ഉണർന്നു. എത്ര നിയന്ത്രിച്ചാണെന്നോ നിന്റെ കൂടെ ഞാൻ രാപ്പാർത്തത്. കാരണം എനിക്കൊരു ലെസ്ബിയൻ ഹോർമോൺ ബാംഗ്ലൂർ കാല ജീവിതം സമ്മാനിച്ചിരുന്നു. നജയുടെ വയറ് പൊന്തിയതോടെ ഞാൻ ഹോസ്റ്റലിലെ ആൾമാറാട്ടം ഉപേക്ഷിച്ചു. പൊതുവെ ഷൈ ആയിരുന്ന നജയുടെ സ്ഥാനത്ത് ഞാനാണ് നിന്നോട് അവളുടെ രഹസ്യങ്ങൾ പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞു, അപ്പോൾ നിങ്ങളായിരുന്നോ ഗർഭിണിയാണെന്ന സത്യം പറഞ്ഞത്? ഞാൻ ചോദിച്ചു. അതെ, സംസാരിച്ച ആൾ ഞാനും പ്രവർത്തിച്ച് മൗനിയായി കലം മുടച്ച പൂച്ച അവളും. ഡോക്ടർ ചിരിച്ചു. ഇപ്പോൾ നജ എവിടെ? ഗൾഫിൽ സുഖമായ ജീവിതം. കസിൻ്റെ കുട്ടികളെയും പ്രസവിച്ച്. വീണ്ടും കുറേ സംസാരിച്ചു. നിന്റെ ചുണ്ടുകൾ ഇപ്പോഴും എനിക്ക് നൊസ്റ്റിയടിക്കുന്നുണ്ട്. പക്ഷേ, ഞാൻ പുഞ്ചിരിച്ചു. ഡോക്ടർ എല്ലാം പരിശോധിച്ചു. ഇവനെ അടുത്തു വിളിച്ച് സന്തോഷം പറഞ്ഞു. അച്ഛനാവാൻ പോവുകയല്ലേ. ഹോസ്പിറ്റലിൽ വരണം, സ്കാനിങ് നടത്തണം, പലതര ചെക്കപ്പുകൾ എല്ലാം വിശദീകരിച്ചു. ശിവനെല്ലാം സമ്മതിച്ചു. സത്യത്തിൽ ഞാനൊരു സ്വപ്നത്തിൽ എന്ന പോലെ എല്ലാം കേൾക്കുകയായിരുന്നു. ഞാനൊരു ഭാര്യയും ശിവനൊരു ഭർത്താവുമായി മാറിയത് എങ്ങനെയാണ്? കടന്നു വന്ന വഴികൾ എങ്ങനെയായിരുന്നു? ആഴ്ചകൾ കഴിഞ്ഞു. ഗർഭധാരണത്തിൻ്റെ 3-ാം മാസം നടത്തിയ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് കിട്ടിയപ്പോഴാണ് ശിവൻ ഒരു കാര്യം പറഞ്ഞത്. നമുക്കീ കുട്ടിയെ വേണ്ടെന്ന് വെച്ചാലോ? ആ വാക്കുകൾ എന്നിലൊരു ചാട്ടുളി പോലെ തറച്ചു. ശിവൻ എന്താ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്? ഞാൻ ചോദിച്ചു. ഒന്നുമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പോരെ എന്നൊരു തോന്നൽ. എന്നാൽ സത്യം മറ്റെന്തോ ആണെന്നൊരു ചിന്ത എന്നിലൂടെ കടന്നുപോയി. കുട്ടിക്ക് വല്ല പരിക്കും? ഞാൻ ആ വഴിക്കാണ് ചിന്തിച്ചത്. ഡോക്ടർ പറയുന്നത് നിന്റെ ഗർഭപാത്രത്തിന് കുട്ടിയെ സംരക്ഷിക്കാനുള്ള ബലമില്ലെന്നാണ്. ശിവനത് പറഞ്ഞപ്പോൾ അവൻ എന്നോടുള്ള സ്നേഹത്തിൻ്റെ ആഴം ഞാൻ തൊട്ടറിഞ്ഞു. ഞാൻ പ്രസവിക്കും എൻ്റെ ശിവൻ്റെ കുട്ടിയെ, ഞാൻ ഉറക്കെ പറഞ്ഞു. എൻ്റെ ഉറച്ച ശബ്ദത്തിൽ ശിവനൊന്നും പറയാനുണ്ടായിരുന്നില്ല. തുടരും.